ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നത് ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങളെങ്ങനെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു കേക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ 900 രൂപയാണ്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയപ്പോൾ ഇതിനാകെ 200 രൂപയാണ് ചിലവ് വന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്, അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു ബേക്കിംഗ് ടൂൾസോ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ എല്ലാം ഒരു മിക്സർ ജാറിൽ കറക്കിയെടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാനിതൊരു 10 മിനിറ്റ് സമയമെടുത്തുള്ളൂ. പിന്നെ ഐസിങ്ങിന് വേണ്ടിയിട്ടാണ് കുറച്ചൊരു സമയമെടുത്ത്, അതോരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇതപ്പോൾ കണ്ടില്ലേ, ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തത് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം ഞാനിവിടെ മിക്സിയിലാണ് ബീറ്റ് ചെയ്യണത്, ബീറ്ററിലല്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വിവോ എന്ന് പറഞ്ഞിട്ടുള്ള റോയൽ ക്രീമാണ്. ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. എനിക്കിതാണ് കിട്ടിയത്. ഇത് 1 ലിറ്ററിൻ്റെയാണ്. ഇതിൽ വേറൊന്നും ചേർക്കണ്ട. ഇതിൽ ഞാനൊരു 1/2 ലിറ്ററിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്രീം ആവശ്യമുള്ളത് അത്രയും നമ്മൾ ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ടതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ക്രീം ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഡയറക്റ്റ് എടുത്തിട്ടാണ് ഈ മിക്സിയിലേക്ക് ഒഴിച്ചത്. ഇപ്പോൾ ഇതാ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇനിയിത് അടച്ചു വെച്ചിട്ട് പുറത്ത് തന്നെ വയ്ക്കുക. ഒരു 3 മണിക്കൂറോളം വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, എന്നാൽ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. ഇനി അടുത്തതായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതുപോലെ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് മണലിട്ടിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇതിന് പകരമായിട്ട് കുക്കർ എടുത്താലും മതി. ഇനി അടുത്തതായിട്ട് ബാറ്റർ റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള കേക്ക് മിക്സാണ് യൂസ് ചെയ്യുന്നത്. ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് മിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 300 ഗ്രാമിന് 149 രൂപീസേ ഉള്ളൂ. നല്ല ടേസ്റ്റും ആണ്. ഇതിൻ്റെ ഉള്ളിൽ ആകെ 2 പാക്കാണ് ഉണ്ടാവുക. ഒന്ന് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ, അത് 50 ഗ്രാം ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് ഞാനിവിടെ ഉപയോഗിച്ചില്ല. ഈ വലിയ പാക്കാണ് ഇതിൻ്റെ മിക്സ്, അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. എന്നിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക, എന്നിട്ട് പൊടിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കുക. ഇനി മിക്സിൻ്റെ ജാർ എടുക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെഷറിംഗ് കപ്സോ മെഷറിംഗ് സ്പൂണോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനും ഞാനിവിടെ വെള്ളത്തിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും അളവ് ഒന്ന് തന്നെയാണ്, അതായത് 3 ടേബിൾ സ്പൂൺ 30 മില്ലി. അപ്പോൾ നിങ്ങളിങ്ങനെ മെഷറിംഗ് കപ്സോ മെഷറിംഗ് സ്പൂണോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും വീട്ടിലുള്ള വലിയ ടേബിൾ സ്പൂണിൽ അളവെടുത്താൽ മതി. 2 അളവ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ 6 പ്രാവശ്യം ചെയ്യില്ല. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 3 ടേബിൾ സ്പൂൺ വെള്ളവുമാണ്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പാക്കിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ മിക്സില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ അടിച്ചെടുത്ത് വന്നപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടി. ഈ ബാറ്റർ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2-3 തവണ നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എന്നാലാണ് എയർ ബബിൾസ് ഒക്കെ പോകുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലി പാത്രം ഇല്ലേ, അതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നല്ല ചൂടാണ്, നല്ല കെയർഫുള്ളായിട്ട് വേണം തുറന്നു നോക്കാൻ. ഇനി ടിന്ന് ആ സ്റ്റാൻഡിലേക്ക് ഒന്ന് വെച്ചെടുക്കണം. നല്ല കെയർഫുള്ളായിട്ട് വെച്ചെടുത്താൽ മതി. ചെറിയാതെ നല്ല ലെവലായിട്ട് വെച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള കേക്ക് കിട്ടുക. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഞാൻ മൊത്തത്തിലൊരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അതായത് 10 മിനിറ്റ്
മീഡിയം ഫ്ലെയിമിലും 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ബേക്ക് ചെയ്യണത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ബേക്കായിട്ടുണ്ടെന്ന്. എന്നാലും ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ബേക്കായിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാണ്. ഇപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടോടെ പുറത്തെടുക്കരുത്. ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. കാരണം ഈ ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായി നോക്കാം. ഇതാ ഞാൻ 3 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചപ്പോൾ തന്നെ ഇത്രയും ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം ഇറക്കി വയ്ക്കാം. ഇനി ഞാനിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു സാധാ സ്പൈറൽ വിസ്ക് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളതിൽ ഇതില്ലെങ്കിലും ഏതെങ്കിലും ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊരു 2 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല വിപ്പായിട്ട് കിട്ടും. ഇനി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറുണ്ട്. ഇനി നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഇത് പാത്രത്തിൽ നിന്ന് വേറിട്ട് പോരും. ഇതാ നമുക്ക് പുറത്തെടുക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണിത്. ഇതാ കാണില്ലേ, എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല, അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം നിങ്ങൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതാ പാത്രം. ഇനി ഞാൻ ടേണിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ടേണിംഗ് ടേബിൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി, നല്ല യൂസ്ഫുള്ളാണ്. ഇതുപോലൊരു പാത്രം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പരന്നിട്ടുള്ള പാത്രം എടുക്കുക. ഇതാണ് ഞാനിവിടെ ബോർഡായിട്ട് യൂസ് ചെയ്യണതും. ഞാൻ എക്സ്ട്രാ ബോർഡൊന്നും വാങ്ങിച്ചില്ല. ഇനി കേക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ടേണിംഗ് ടേബിൾ പോലെ തന്നെയാണ്, യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 3 ലെയറുമായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചത് അതിൻ്റെ മേലെ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഐസിങ് ചെയ്യാൻ ഈസിയാണ്, ഒരേ ലെവലിൽ തന്നെ കിട്ടും. അതുമാത്രമല്ല, ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് റെഡ് വെൽവെറ്റ് അല്ലേ, അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ഒരു പീസ് വേണം. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇതാ നമുക്ക് നല്ല കറക്റ്റായിട്ട് 3 പീസ് നല്ല ലെവലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ നല്ല ഈസിയാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ നോസിലൊന്നും യൂസ് ചെയ്യണില്ല. അതിന് പകരമായിട്ട് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഹോൾസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കത്രിക വെച്ചിട്ട് അതിൻ്റെ അറ്റം നേരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലൊന്ന് ഇങ്ങനെ സ്ലൈഡായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റാർ നോസിലായിട്ട് ഇത് കിട്ടും. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യണത്, വേറെ ഒന്നും യൂസ് ചെയ്യണില്ല. ഇതപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സ്റ്റാർ നോസിൽ പോലെ കിട്ടും. ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഇനി ഐസിങ് ചെയ്യുന്നതിൻ്റെ മുന്നേയായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പീസല്ലേ, അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തു. ഈ പൊടിച്ചെടുത്തതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തൊരു പാന് വയ്ക്കുക. അതിലേക്ക് ഈ പൊടി ഒന്ന് ഇട്ടുകൊടുക്കണം. ഇനി ഈ പൊടീനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി വരുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നിർത്തണം. ഇതിൻ്റെ കളർ അധികം ചേഞ്ച് ആകാൻ പാടില്ല. അപ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം എന്തായി നോക്കാം. ഇതാ നല്ല കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഐസിങ് ഒക്കെ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും.
ഇനി നമ്മൾ നേരത്തെ ടേണിംഗ് ടേബിൾ എടുക്കുക, അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം തന്നെ പുരട്ടി കൊടുക്കണം, കേക്ക് നല്ല മോയിസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടി തന്നെ വെക്കണം, അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇവിടെ ഞാൻ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സാധാ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ചട്ടുകാണ്. അത് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഇതിലൊന്നും സ്റ്റിക്ക് ആവില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല ലെവലായിട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാത്ത കാരണം ഞാൻ സാധാ ഡയറി മിൽക്കും മിൽക്കി ബാറും കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്യുക. ആദ്യം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിൽ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഇത് ലാസ്റ്റ് ലെയർ ആയത് കാരണം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ സൈഡിലും ടോപ്പിലൊക്കെ നല്ല കട്ടിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഐസിങ് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആവാറായി. ഇനിയുള്ള ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇത്രയും ചെയ്തെടുത്തത് എൻ്റെ കയ്യിൽ ഒരു ടൂൾസും ഇല്ലാതെയാണ്. സാധാ നമ്മുടെ വീട്ടിലുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടെന്ന പൊടിയില്ലേ, അത് ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. ഇതപ്പോൾ നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു അടപ്പെടുക്കുക, എന്നിട്ട് സെൻറ്ററിൽ ഞാനിങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലാഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു അത്രയും ഭാഗം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ റെഡ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടിയാണല്ലോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഭംഗി. അപ്പോൾ അത് മാക്സിമം സൈഡിലും ടോപ്പിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പൊടിയൊക്കെ എല്ലായിടത്തും സ്പ്രെഡാക്കി. ഇനി ഈ അടുപ്പൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ അതാ സെൻറ്ററിൽ നല്ല ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പൈപ്പിംഗ് ബാഗല്ലേ, അത് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. ഇനി ഈ നോസിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും താഴെയായിട്ട് ഒറ്റ ബോർഡറാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോഴാണ് ആ ഒരു കേക്കിൻ്റെ നല്ലൊരു ഭംഗി കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിവിടെ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലൊരു ഫ്ലാഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലാഗിൻ്റെ മൂന്ന് പോർഷന് ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളറും സാഫ്രൺ കളറും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ പേര് എഴുതുന്നതും നേരത്തെ ഞാൻ കാണിച്ച പൈപ്പിംഗ് ബാഗല്ലേ, അതിൽ ചെറുതാക്കി ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ഇവിടെ പേര് എഴുതുന്നത്. ഇതാ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കാണാനും ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണ്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇനി ഞങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ കാണിക്കാം.